ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾ വെറുക്കുന്ന 5 സംസാര രീതികളെക്കുറിച്ചാണ്. അതായത് കുട്ടികൾ എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിയായാലും നമ്മളിലേക്ക് അടുക്കുന്നത് നമ്മുടെ സംസാരത്തിലൂടെ തന്നെ ആയിരിക്കല്ലേ. ആ ഒരു സംസാരം ശരിയല്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ പോലും നമ്മളിൽ നിന്ന് അകന്നു പോകാനും ചാൻസ് ഒരുപാടാണ്. ഇങ്ങനെ ഒരു കുട്ടി വെറുക്കുന്ന 5 സംസാര രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നതാണ്, കുട്ടികൾ പലപ്പോഴും നമ്മളോട് സംശയം ചോദിച്ചു വരുന്ന ഒരു സമയത്ത് നമ്മൾ ഒരുപാട് അവരെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട്. ഇങ്ങനെ അവരുടെ പേരൻസ് മാതാപിതാക്കൾ ചെയ്യുന്നുണ്ടാവുക. അവരവരുടെ പ്രായത്തിനനുസരിച്ച് ചോദ്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ടാകുക. അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളായിരിക്കും അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടാകുക. അങ്ങനെ ചോദിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കുട്ടികൾ ഒരുപാട് വഴക്ക് പറഞ്ഞൊക്കെ മാറ്റി നിർത്താറുണ്ട്, ഒരുപാട് ശകാരിക്കാറുണ്ടല്ലേ. പകരം അങ്ങനെ ചീത്ത പറഞ്ഞവരെ മാറ്റി നിർത്തുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അവർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുക. എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. പക്ഷേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുട്ടികളിലുള്ള ഒരു തെറ്റൊന്നല്ല. അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതുപോലെ തന്നെ ആൻസൈറ്റി ഒക്കെ അവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ കാണുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമയത്ത് അവരെ ശകാരിച്ച് മാറ്റി നിർത്തുന്നതിനേക്കാൾ ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മറുപടി അവർക്ക് നൽകുന്നതായിരിക്കും. ഇതുതന്നെയാണ് ആദ്യം കുട്ടികൾ ഇഷ്ടപ്പെടാത്ത, മാതാപിതാക്കളിൽ നിന്നായാലും മറ്റാരിൽ നിന്നായാലും ഇഷ്ടപ്പെടാത്ത ഒരു സംസാര രീതി എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നതാണ് എക്സ്ട്രീം എക്സ്പ്രഷൻ കാണിക്കാതിരിക്കുക. ഇത് രണ്ട് രീതിയിലായിരിക്കാം, രണ്ട് കാറ്റഗറിയിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും കാണിക്കുന്നുണ്ടാക്കുക. ചിലപ്പോൾ അവരുടെ പേരൻസ് അവരുടെ കുട്ടികൾ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടാകും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊക്കെ. അതല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഒരുപാട് താഴ്ത്തി കെട്ടി സംസാരിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടാകുക അവരിലുള്ള പല കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. മിക്കപ്പോഴും പഠനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കും, അതുപോലെ തന്നെ താഴ്ത്തി ഒരുപാട് താഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാക്കുക. പക്ഷേ നമ്മളെപ്പോഴും പേരൻസ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്കിൽസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നുണ്ടാക്കുക. അതല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവർ വഴക്ക് പറയാണ് നാണം കെടുത്തൊക്കെ ആണെങ്കിൽ അത് അവരുടെ മനസ്സിനെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരിക്കണം. മൂന്നാമതായി പറയുന്നതാണ്, നിങ്ങൾ അവരുടെ മുന്നിൽ, നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ കണക്ക് പറയാതിരിക്കുക. ഇത് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ടാക്കുക. നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് അവരുടെ ഒരു ആഗ്രഹവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നൊരു സമയത്തായിരിക്കാം നിങ്ങളിങ്ങനെ പ്രതികരിക്കുന്നുണ്ടാക്കുക. അതുവരെ അവരെ വളർത്തി വലുതാക്കിയതിനുള്ള എല്ലാ കണക്കുകളും നിങ്ങൾ അവരുടെ മുന്നിൽ നിരത്തുന്നുണ്ടാക്കും. പക്ഷേ അവർ ഒരു ആഗ്രഹം പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു തെറ്റ് പറയാൻ സാധിക്കില്ല അല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അത്രത്തോളം ടെക്നോളജിയിലും അത്രത്തോളം ഉള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആഗ്രഹം ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. കാരണം അവർ വളർന്നു വരുന്നൊരു സമൂഹം എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതായതുകൊണ്ടാണ് അവർ അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കാൻ ചിലപ്പോൾ അവർ ചോദിക്കുന്നുണ്ടാക്കുക. അപ്പോൾ അത് പറയുന്ന ഒരു സമയത്ത് മിക്ക രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അവർ ബുദ്ധിമുട്ടി വളർന്ന സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. പകരം ആ ഒരു ആഗ്രഹത്തെ നമ്മൾ മുളയിലെ നുള്ളി കളയാതെ അവർക്ക് അതിൻ്റേത് അവർക്ക് ആ ഒരു പ്രായത്തിനനുസരിച്ച് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു പ്രായത്തിൽ മാത്രമായിരിക്കാം എല്ലാ കുട്ടികളും ഇതൊക്കെ ചെയ്യുന്നുണ്ടാക്കുക. പിന്നീട് അവരുടെ ആ പ്രായം പോകുന്നതിനനുസരിച്ച് തന്നെ അവരിൽ ഒരു പക്വതയും നമുക്ക് കണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കുട്ടിയും അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം പിന്നീട് പെരുമാറുന്നുണ്ടാക്കുക. അപ്പോൾ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളെ ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊക്കെ പറയുന്ന ഒരു സമയത്ത് അതിന് ഒരുപാട് നിങ്ങൾ കണക്ക് പറയാതിരിക്കുക. അവരെ വളർത്തിയ കണക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടി വളർന്നൊരു സാഹചര്യത്തെക്കുറിച്ചൊന്നും ഒരുപാട് നിങ്ങൾ പറയാതിരിക്കുക. ആ ഒരു പ്രായത്തിൽ അവർക്കതൊന്നും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നാലാമതായി പറയുന്നതാണ് അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺ ഒഴിവാക്കി നിർത്തുക. ഇത് നമ്മൾക്കിടയിലുള്ള ഒരു 99% പേരൻസും ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും. അവരുടെ കുട്ടികളെയും മറ്റു കുട്ടികളെയും അവർ ഒരുപാട് കമ്പാരിസൺ ചെയ്യുന്നതാക്കും. അതെപ്പോഴും ഒരു പഠനത്തിൻ്റെ കാര്യത്തിൽ തന്നെയായിരിക്കും അല്ലേ. നീ അവളെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അവനെ കണ്ടുപഠിക്കുക, നീ ഒരുമിച്ചല്ലേ പഠിക്കുക
പഠിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചല്ലേ പഠിക്കുന്നത്, എന്നിട്ട് അവന് മാർക്ക് കൂടുതലാണല്ലോ, അവൾക്ക് നല്ല മാർക്കുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് അവരെ ഇൻസൾട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, ഒരുപാട് കമ്പയർ ചെയ്ത് സംസാരിക്കാറുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളിങ്ങനെ കമ്പാരിസൺ ചെയ്യുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ കേൾക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരിക്കും വരുന്നുണ്ടാക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആരുമായിട്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത്, ആ കുട്ടിയോട് ഒരു ദേഷ്യം തോന്നാനുള്ള ചാൻസ് ഒരുപാടാണ്. അവൾ കാരണമാണ്, അല്ലെങ്കിൽ അവൻ കാരണമാണ് എനിക്ക് ഈ വഴക്കത്രയും കേട്ടത് എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാക്കുക. പിന്നീട് അവരുടെ ഉള്ള ഒരു സൗഹൃദത്തെ പോലും അത് ഇല്ലാതാക്കി കളയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന ഒരു ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, പേരൻസിലുണ്ടെങ്കിൽ, അത് മിക്കപ്പോഴും ഉള്ളൊരു കാര്യം തന്നെയാണ്. അത് പതിയെ നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് പലപ്പോഴും പല രീതിയിലായിരിക്കും കുട്ടികൾ എടുക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും അത് അതുപോലെ തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായോ പക്വതയോ അവർക്കപ്പോഴും ഉണ്ടാകില്ല. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. ഏറ്റവും ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ്, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഇതും മിക്ക പേരൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അത് ചെയ്യുന്നുണ്ടാകാം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനിടയിലോ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാക്കുക. പല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയെല്ലാം ചെയ്യും, ഇവനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ടല്ലേ. തീർച്ചയായിട്ടും അത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ അതും മാറ്റിവെക്കുക. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് പിന്നീട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ആരുടെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളത്, അവരെ പിന്നീട് ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെയും ഒരിക്കലും ചെയ്യാതിരിക്കുക. സോ ഇത്രയാണ് പ്രധാനമായിട്ടും കുട്ടികൾ വെറുക്കുന്ന, മാതാപിതാക്കളുടെ മാത്രമല്ല ഏതൊരാളുടെ ആയാലും അവർ വെറുക്കുന്ന ഒരു സംസാര രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ അത് പതിയെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.